വേമ്പനാട്ട് കായലിനോട് ചേർന്ന് കിടക്കുന്ന സെൻ്റ് തെരേസിനാസ് എൽ പി സ്കൂൾ വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് വേമ്പനാടിന് തീരത്ത്. നിങ്ങളുടെ സ്കൂളിന് മുന്നിലുള്ള ആ വലിയ ഒരു തല്ലിമരമുണ്ടല്ലോ, ആ തല്ലിമരവും മറ്റു മരങ്ങളൊക്കെ, പിന്നെ കായലിനോട് ചേർന്ന് ഒരുപാട് ചെറു സസ്യങ്ങളും അതുപോലെ പൂക്കളുള്ള വള്ളികളുമൊക്കെ ഉള്ള സസ്യം. നിങ്ങളുടെ സ്കൂളിൽ നിന്നും ഒരു തരത്തിൽ നോക്കിയാൽ കാണാവുന്ന ദൂരത്താണ് കായൽ. ആ കായലിനകത്ത് ഒരു കാലത്ത് നല്ല മത്സ്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കരിമീനെ അറിയാമല്ലോ, ആ കരിമീൻ, രണ്ട് തരത്തിലുള്ള കരിമീനുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചെരിഞ്ഞ വരയുള്ള കരിമീനെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും വളരെ മനോഹരമായ പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് ജീവിക്കാൻ കഴിഞ്ഞത് തന്നെ നിങ്ങളുടെ ഭാഗ്യമാണ്. ഇനി നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. 1860കളിൽ നമ്മെ ഏറെ ചിന്തിപ്പിച്ച, അല്ലെങ്കിൽ ലോകത്തിന് ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക വിജ്ഞാനം നൽകിയ ഹെൻറി ഡേവിഡ് തോറോ എന്ന ആദ്യകാല പരിസ്ഥിതി ചിന്തകൻ്റെ പുസ്തകങ്ങൾ ഒരുപക്ഷെ ലോകത്ത് വളരെ സ്വീകാര്യമായിരുന്നില്ല ആദ്യം, പിന്നീട് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അതിനും 100 വർഷങ്ങൾക്ക് ഇപ്പുറം 1960കളിൽ ആദ്യം ചർച്ച ചെയ്യപ്പെടാതെയും പിന്നീട് ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു പുസ്തകമാണ് സൈലൻസ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം എന്ന റേച്ചൽ കാൾസൻ്റെ പുസ്തകം. ഇവയൊക്കെ പാരിസ്ഥിതിക ചിന്തകൾക്ക് അടിസ്ഥാനമിട്ട ചില പുസ്തകങ്ങളാണ്. അവയെ തുടർന്നാണ് 1972 ഒരുപക്ഷെ ലോക പരിസ്ഥിതി സമ്മേളനം ആദ്യമായി ചേരുന്നതും പിന്നെ ലോകത്ത് ആദ്യ സന്ദേശം നൽകുന്നതും. 1974 ഓൺലി വൺ ഏർത്ത്, അഥവാ ഒരേ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയിൽ നിന്നാണ് നാം ഇന്നത്തെ പാരിസ്ഥിതിക ചിന്തയൊക്കെ തുടങ്ങിവെച്ചത്. അതിനിടയിൽ അനേകം മനുഷ്യരുടെ കഥകളുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ വാചകം നാം ആലോചിക്കേണ്ടത്, ഭൂമിയിൽ ജീവിക്കാൻ എല്ലാവർക്കുമുള്ള വിഭവങ്ങളുണ്ട്, ആരുടെയും അത്യാർത്ഥിക്കുള്ളതില്ല, ചൂഷണം ചെയ്യാനില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാചകമാണ്. മൃഗങ്ങളും പക്ഷികളും വള്ളികളുമൊക്കെ നമ്മുടെ ബന്ധുക്കളാണെന്ന് ശ്രീബുദ്ധൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് കാലങ്ങൾക്ക് മുമ്പേ തന്നെ. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തിമ്മക്കയുടെ ജീവിതം നമുക്കറിയാം. ഒരുപാട് മരങ്ങൾ നട്ടുകൊണ്ട് ഒരു പ്രായമായ സ്ത്രീ ഇപ്പോഴും ഭൂമിയെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. എന്നാൽ അതിനു മുമ്പ്, തൊട്ടു മുമ്പ്, ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി സുന്ദർലാൽ ബഹുഗുണ ഹിമാലയത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളൊക്കെ പച്ചപ്പ് വിരിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തനത്തിലൂടെ പല തരത്തിൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു ചിന്ത പോകേണ്ടത് 1730കളിലെ കഥകളിലേക്കാണ്. അമൃതാദേവി എന്ന രാജസ്ഥാനിലെ ജോധ്പൂരിലെ ഖേചരലി ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന അമൃതാദേവി, ആ അമൃതാദേവി തൻ്റെ ജീവിതം മരങ്ങൾക്കായി ഉഴിഞ്ഞുവെച്ചതായിരുന്നു. എന്നിട്ട് തൻ്റെ കുട്ടികളെയൊക്കെ പാത്രത്തിൽ നിർത്തിക്കൊണ്ട്, വെള്ളമില്ലല്ലോ, തുണിയിൽ വെള്ളം നനച്ച തുണി കൊണ്ട് തുടച്ച് പാത്രത്തിൽ പിഴിഞ്ഞ് ആ വെള്ളമൊഴിച്ച് ഖേചരി മരങ്ങൾ വളർത്തുകയും അവസാനം ബിക്കാനീർ രാജാവിൻ്റെ കൊട്ടാരത്തിന് വേണ്ടി കിങ്കരന്മാർ വന്നിട്ട് ആ മരം മുറിക്കാൻ തുടങ്ങിയപ്പോൾ ഓടി വന്ന് മരത്തെ കെട്ടിപ്പിടിച്ച്, എന്നെ വെട്ടിയാൽ മാത്രമേ മരം മുറിയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ എന്നുള്ള ഉറച്ച ഒരു തീരുമാനം പറഞ്ഞപ്പോൾ അവസാനം കിങ്കരന്മാർ അമൃതാദേവിയുടെ കഴുത്തിന് നോക്കി വെട്ടി മരത്തെയും വെട്ടിയ കഥയുണ്ട്. അപ്പോൾ ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാം ഓടി വന്നു. അങ്ങനെ 363 സ്ത്രീകൾ വന്ന് അത്രയും മരങ്ങളും സ്ത്രീകളെയും കശാപ്പ് ചെയ്ത്. പക്ഷേ
ആ വിക്കാനീർ രാജാവിന്റെ മനസ്സൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. കിങ്കരന്മാരുടെ പ്രവർത്തനമായിരുന്നു. അദ്ദേഹം രാജ്യഭരണത്തോടൊപ്പം തന്നെ ആ ഭരണം ഉപേക്ഷിക്കുന്നതിന് തയ്യാറാവുകയും പിന്നീട് നേരെ വന്ന് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഗ്രാമത്തിൽ മരങ്ങൾ പരിപാലിക്കുകയും ചെയ്ത ചരിത്രവും പാരമ്പര്യവും നമുക്ക് മുമ്പിലുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് ഇവയൊക്കെ മാറിപ്പോയിരിക്കുകയാണ്. ഇവയൊക്കെ മാറിപ്പോയി ദുരന്തങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും സുന്ദരമായ ഭൂമി അങ്ങ് കിഴക്കൻ മലകളിൽ നിന്നും പതുക്കെ കടൽ വരെ നീളുന്ന കേരളവും ഹിമാലയം മുതൽ കടൽ വരെ നീളുന്ന ഇന്ത്യയും അങ്ങ് ഭൂമധ്യരേഖ പ്രദേശം മുതൽ മഞ്ഞുമലകളുള്ള ആർട്ടിക് അന്റാർട്ടിക് പ്രദേശം വരെ നീളുന്ന ഭൂമിയുമൊക്കെ പരിശോധിച്ചാൽ എത്രയോ ആവാസ വ്യവസ്ഥകളുണ്ട്. മഞ്ഞിലെ ആവാസ വ്യവസ്ഥകളിൽ ജീവിക്കുന്ന അനേകം ജീവികൾ ഇപ്പോഴും ആകെ ഒരു ദുരിതം നിറഞ്ഞ അവസ്ഥയിലാണ്. ഹിമക്കരികടികൾ സാധാരണയായി ആഹാരം തേടിയിട്ട് ആ സമുദ്രത്തിലൂടെ നീന്തിപ്പോയി എവിടെയുള്ളൊരു മഞ്ഞുമലകളിലാണ് വിശ്രമിക്കുക. ആഗോള താപനം കാരണം ഇവ പണ്ടേ പോയ ഇര തേടാൻ പോകുന്ന വഴികളിൽ ഈ മഞ്ഞുമലകൾ ഉരുകിപ്പോകുന്നതുകൊണ്ട് അത് നീന്തി നീന്തിപ്പോയി അതിൻ്റെ കൈകാലുകൾ തളർന്ന് മുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്കെത്തുന്നു. എല്ലാത്തരം മത്സ്യങ്ങളും സാൽമൺ മത്സ്യങ്ങളടക്കം എല്ലാ മത്സ്യങ്ങളുടെയും ജീവിതം ഈ പ്രകൃതി നാശം കൊണ്ട് ഇല്ലാതെയാവുകയാണ്. നമുക്ക് ഈ പോക്കാണ് പോകുന്നതെങ്കിൽ പ്രിയരെ എങ്ങനെയാണ് ഭൂമിയിലെ ജീവികൾ ബാക്കിയാകുക? ഭൂമിയിലെ മറ്റു ജീവികൾ ബാക്കിയാകാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. കാരണം മറ്റു ജീവികളുണ്ടെങ്കിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ജീവി വർഗമാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യന് മറ്റുള്ളവ വേണം. ഒരു പൂമ്പാറ്റ അതിൻ്റെ പരാഗണത്തിന് വേണ്ടിയിട്ട് പോയിട്ടില്ല എങ്കിൽ ആഹാരം കിട്ടാത്ത അവസ്ഥയാണ് നമുക്ക്. ഏതെങ്കിലും ഒരു മരം അതിൻ്റെ പ്രകാശ സംശ്ലേഷണം നടത്തിയിട്ടില്ല എങ്കിൽ ശ്വാസം കിട്ടാത്തവരാണ് നാം. പക്ഷേ അങ്ങ് താഴെ കടലിന് ഏറ്റവും താഴെ 150 വർഷത്തോളം വയസ്സോളം ജീവിക്കുന്ന ഓറഞ്ച് റിഫിയെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് ഇത്ര ശ്വാസത്തിൻ്റെ ആവശ്യമില്ല. ഏറ്റവും ഇരുട്ടിൽ ജീവിക്കുന്ന അവയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അനുകൂലനമുണ്ട്. പക്ഷേ പ്രകൃതിയിൽ അനുകൂലനം ഏറ്റവും കുറഞ്ഞ മനുഷ്യൻ പ്രകൃതിയെ സംരക്ഷിച്ചേ മതിയാവൂ എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ എന്നാണ്. ഏതായാലും പ്രകൃതിയെ നാം തിരിച്ചു പിടിക്കാൻ വേണ്ടി, നമ്മുടെ ആവാസ വ്യവസ്ഥകളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി, നമ്മുടെ ചുറ്റുപാടിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി നാം ആത്മാർത്ഥമായി ഇടപെട്ടേ മതിയാകൂ എന്നതാണ് ഈ പരിസ്ഥിതി ദിനം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പാഠം.